നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ടെൻ പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റിൻ നമ്പർ ഫൈവ് മുതലാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് നമ്മുടെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം ഫൈൻഡ് ദ വാല്യൂ ഓഫ് എം ഫോർ വിച്ച് ഫൈവ് റേസ് ടു എം ഡിവൈഡ് ബൈ ഫൈവ് റേസ് ടു നെഗറ്റീവ് ത്രീ ഇസ് ഇക്വൽ ടു ഫൈവ് റേസ് ടു ഫൈവ് അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ഇതിൻ്റെ എൽ എച്ച് എസും ആർ എച്ച് എസ്സിലെ ബേസുകൾ സെയിം ആണോ എന്ന് നോക്കുക ഇവിടെ രണ്ട് സൈഡിലും ബേസ് വന്നിരിക്കുന്നത് ആണ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പം നമുക്കിത് ചെയ്യാൻ ഈസിയാണ് അപ്പം നമ്മുടെ എൽ എച്ച് എസ് നമുക്ക് നമ്മുടെ ലോ അപ്ലൈ ചെയ്യാം എന്താണ് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ അപ്പം ഇതെന്തായിട്ട് മാറും ഫൈവ് റേസ് ടു എം മൈനസ് എന്തു വരും നെഗറ്റീവ് ത്രീ ഇസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു ആർ എച്ച് എസ് നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു ഫിസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു ഇതെന്തായിട്ട് മാറും എം പ്ലസ് ത്രീ ആയിട്ട് മാറും ഫിസ് ഈക്വൽ ടു ഫൈവ് റേസ് ടു ഫൈവ് അപ്പം ഇവിടെ ബേസ് ഒരേ പോലെ ആയതുകൊണ്ട് നമുക്ക് എക്സ്പോണൻസിന് എന്ത് ചെയ്യാം കമ്പെയർ ചെയ്യാം അപ്പോൾ കമ്പയറിങ് എക്സ്പോണൻസ് ബോത്ത് സൈഡ്സ് അപ്പോൾ നമ്മളിവിടെ ഇനി എക്സ്പോണൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ എം പ്ലസ് ത്രീ ഫിസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ്പോണൻറ്റ് ഫൈവ് ബേസ് ഒരേ ആയതുകൊണ്ടാണ് നമുക്ക് എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാൻ കേട്ടോ ഇതിൽ നിന്ന് എം എന്ത് കിട്ടും എം ഈസ് ഈക്വൽ ടു ഫൈവ് മൈനസ് ത്രീ ത്രീയെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു അപ്പം മൈനസ് ത്രീ ആയിട്ട് മാറുന്നു സോ എം ഇസ് ഈക്വൽ ടു ടു കണ്ടല്ലോ എമ്മിൻ്റെ വാല്യൂ നമുക്ക് വളരെ സിംപിളായിട്ട് കിട്ടി വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് വൺ ബൈ ത്രീ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ മൈനസ് വൺ ബൈ ഫോർ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ അപ്പോൾ അതായത് വൺ ബൈ ത്രീ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എമ്മിന് ഈക്വൽ ആണ് അപ്പോൾ ഒരു ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എം എന്ന് പറയുന്നത് എന്താണ് ബി ബൈ എ ദ ഹോൾ റേസ് ടു എം ആണ് എ ബൈ ബിയുടെ റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ ഈ നെഗറ്റീവും പോസിറ്റീവായിട്ട് മാറും ഇതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതെന്തായിട്ട് മാറും ത്രീ ബൈ വൺ ദ ഹോൾ റേസ് ടു എന്നായിട്ട് മാറും വൺ ബൈ ത്രീ ത്രീ ബൈ വണ് നെഗറ്റീവ് വൺ ആയി മൈനസ് വൺ ബൈ ഫോർ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വണ്ണിനെ നമുക്ക് എങ്ങനെ എഴുതാം ഫോർ ബൈ വൺ ദ ഹോൾ റേസ് ടു വൺ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ ഇസ് ഈക്വൽ ടു ത്രീ ബൈ വൺ എന്ന് പറയുന്നത് ത്രീ തന്നെയാണ് ത്രീ റേസ് ടു വൺ ഈസ് ത്രീ മൈനസ് ഫോർ ബൈ വൺ ഈസ് ഫോർ ഫോർ റൈസ് ടു വൺ ഈസ് ഫോർ ദ ഹോൾ റേസ് ടു നെഗറ്റീവ് വൺ ത്രീ മൈനസ് ഫോർ ഈസ് നെഗറ്റീവ് വൺ ദ ഹോൾ റേസ് നെഗറ്റീവ് വൺ റേസ് ടു എന്ന് കിട്ടും നെഗറ്റീവ് വൺ റേസ് ടു വണ്ണിനെ എങ്ങനെ എഴുതാം എ റേസ് ടു നെഗറ്റീവ് എം ഈസ് വൺ ബൈ എ റേസ് ടു എം അപ്പം ഇതെന്താകും വൺ ബൈ നെഗറ്റീവ് വണ് എന്നാവും ദാറ്റ് ഈസ് നെഗറ്റീവ് വൺ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഈ രണ്ട് ലോസ് ലോസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഏത് ലോ തന്നെ അപ്ലൈ ചെയ്യാം ഈ ലോ തന്നെ അപ്ലൈ ചെയ്യാം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ചിലപ്പോൾ നിങ്ങളെ വേറെ മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുന്നത് പല മെതേഡിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ അതിൽ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫൈവ് ബൈ എയ്റ്റ് ദ ഹോൾ റേസ് ടു നെഗറ്റീവ് സെവനെ നമുക്ക് എയ്റ്റ് ബൈ ഫൈവ് ദ ഹോൾ റേസ് ടു സെവൻ എന്ന് എഴുതാം ഇല്ല എ ബൈ ബി ദ ഹോൾ റേസ് ടു നെഗറ്റീവ് എം എന്തായി ബി ബൈ എ ദ ഹോൾ റേസ് ടു എം അപ്പോൾ അത് വെച്ചിട്ട് ഫൈവ് ബൈ എയ്റ്റ് എന്താവും എയ്റ്റ് ബൈ ഫൈവ് ആവും നെഗറ്റീവ് സെവൻ പോസിറ്റീവ് സെവൻ ആവും ഇൻ ഇതിനെ എങ്ങനെ എഴുതാം ഫൈവ് ബൈ എയ്റ്റ് ദ ഹോൾ റേസ് ടു ഫോർ എന്ന് എഴുതാം അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ലോ നിങ്ങൾ ഇവിടെ എഴുതണം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിങ്ങൾ ഈ ലോ എഴുതണം കേട്ടോ ഇനി നമ്മൾ അടുത്ത ലോ അപ്ലൈ ചെയ്യുകയാണ് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം എന്ന് വെച്ചാൽ എന്താണ് എ റേസ് ടു എം ബൈ ബി റേസ് ടു എം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഇസ് ഇക്വൽ ടു എയ്റ്റ് റേറ്റ് ടു റേസ് ടു സെവൻ ബൈ ഫൈ റേസ് ടു സെവൻ ഇൻ ഫൈവ് റേസ് ടു ഫോർ ബൈ എയ്റ്റ് റേസ് ടു ഫോർ ഇങ്ങനെ നമുക്ക് കിട്ടി ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ് അതായത് ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ അപ്പം നമുക്കിതിനെ ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം എയ്റ്റ് റേറ്റ് ടു സെവൻ്റെ കൂടെ ഞാൻ എയ്റ്റ് റേസ് ടു ഫോർ എഴുതുന്നു അപ്പോൾ എയ്റ്റ് റേസ് ടു സെവൻ ബൈ എയ്റ്റ് റേസ് ടു ഫോർ ഇൻറ്റു ഫൈ റേസ് ടു ഫോർ ബൈ ഫൈ റേസ് ടു സെവൻ അതായത് ബേസ് ഒരേ വരുന്നതിനെ ഞാനിവിടെ ഒരുമിച്ച് എഴുതി ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം ഇതിപ്പോൾ ഏത് ഫോമിലാണ് ഇത് രണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ഫോമിലാണ് എ റേയ്സ് ടു എം ബൈ എ റേസ് ടു എൻ ദാറ്റ് ഈസ് എ റേസ് ടു എം മൈനസ് എൻ അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം എയ്റ്റ് റേസ് ടു സെവൻ മൈനസ് ഫോർ ഇൻറ്റു ഫൈവ് റേസ് ടു ഫോർ മൈനസ് സെവൻ ഇസ് ഇക്വൽ ടു എയ്റ്റ് റേസ് ടു സെവൻ മൈനസ് ഫോർ ഈസ് ത്രീ ഇൻ ടു ഫൈവ് റേസ് ടു നെഗറ്റീവ് ത്രീ ഇതിപ്പോൾ എന്ത് വരും എയ്റ്റ് റേസ് ടു ത്രീ ബൈ ഫൈ റേസ് ടു ത്രീ എന്ന് വരും അതായത് ഫൈവ് റേസ് ടു നെഗറ്റീവ് ത്രീയെ നമുക്ക് വൺ ബൈ ഫൈവ് റേസ് ടു ത്രീ എന്ന് എഴുതാം അപ്പോൾ എയ്റ്റ് റേസ് ടു ത്രീ ഇൻറ്റു വൺ ബൈ ഫൈവ് റേസ് ടു ത്രീ അതിനെയാണ് ഞാൻ ചേർത്ത് എയ്റ്റ് റേസ് ടു ത്രീ ബൈ ഫൈ റേസ് ടു ത്രീ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ എയ്റ്റ് റേസ് ടു ത്രീ എന്ന് പറയുന്നത് എന്താ എയ്റ്റിനെ ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് വരും ഫൈവ് വൺ ടു എന്ന് വരും ഫൈവ് റൈസ് ടു ത്രീ എന്ന് പറയുന്നത് വൺ ട്വൻ്റി ഫൈവ് എന്നും കിട്ടും കണ്ടല്ലോ വളരെ സിമ്പിളാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടുണ്ട് ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് ചെയ്ത് കാണിക്കാം എയ്റ്റ് റേസ് ടു ത്രീ ഇൻ ഫൈവ് റേസ് ടു നെഗറ്റീവ് ത്രീ നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ വൺ ബൈ ഫൈവ് റൈസ് ടു ത്രീ എന്നാവും ഇതിനെ ഒരുമിച്ച് എഴുതിയതാണ് ഇതാ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് ഇനി അങ്ങനെ അറിയാൻ വയ്യാത്തവർ വേണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് എഴുതിക്കോട്ടോ അപ്പം നമ്മുടെ ഫൈവും സിക്സും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം